നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്ത അപ്ഡേറ്റ്സിലേക്ക്. പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം, അല്ലെങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കണം എന്ന് തന്നെ പറയും. നമ്മുടെയൊക്കെ ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള ചില റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. തീർച്ചയായും ഈ ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ തന്നെയുള്ള മറ്റ് വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കണം. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് ചൂട് ഇപ്പോൾ അസഹ്യമായ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ശീതളപാനീയ കടകളിലൊക്കെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നാൽ പലപ്പോഴും ഇത്തരത്തിലുള്ള കടകളുടെ പരിസരമോ വൃത്തിയോ വെള്ളത്തിൻ്റെ ശുദ്ധിയോ നോക്കാതെയാണ് പാനീയങ്ങൾ വാങ്ങി കുടിക്കുന്നത്. ഇത് ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് ആരും കാര്യമാക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ആരുടെയും ശ്രദ്ധയിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതിസാരം ഛർദി, ഉദരരോഗം തുടങ്ങിയവ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വഴിയോര ജ്യൂസ് വിൽപ്പന കേന്ദ്രങ്ങളിലെ പഴങ്ങൾ ഗുണനിലവാരമില്ലാത്തതാണ് എന്ന് പൊതുവെ പരാതിയുണ്ട്. കേടായ പഴങ്ങളും അതുപോലെ തന്നെ എസൻസും ചേർത്താണ് ജ്യൂസ് തയ്യാറാക്കുന്നതെന്നും ഇത് ശുദ്ധമായിട്ടല്ല ഉപയോഗിക്കുന്നതെന്നും ആരോഗ്യ വകുപ്പിന് ലഭിച്ച പരാതിയിലുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പരാതികളിൽ പരിശോധന നടത്തി നടപടിയെടുക്കേണ്ട തദ്ദേശ സ്ഥാപനങ്ങൾ വേണ്ടത്ര ശുഷ്കാന്തി കാണിക്കുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. നമ്മുടെ സംസ്ഥാനത്തെത്തുന്ന പഴവർഗ്ഗങ്ങൾ, അതുപോലെ തന്നെ ശീതള പാനീയങ്ങൾ, മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ എന്നിവ തീർച്ചയായും ആരോഗ്യ വകുപ്പിൻ്റെ മിന്നൽ പരിശോധനകൾ ഇടയ്ക്കിടെ നടത്തേണ്ടതുണ്ട്. ജനങ്ങളുടെ ആരോഗ്യം വെച്ച് പരീക്ഷിക്കരുത് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഉന്നയിക്കുന്നത്. ഭക്ഷ്യവിഷബാധ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് ആരോഗ്യ വകുപ്പ് കാര്യമായി പ്രവർത്തിക്കുന്നത്. ആ ഒരു സമയങ്ങളിൽ മാത്രമാണ് മിന്നൽ പരിശോധനകൾ അല്ലെങ്കിൽ കടകൾ കയറിയുള്ള മറ്റു പരിശോധനകളൊക്കെ നടത്തുന്നത്. എന്നാൽ ഇത് കഴിഞ്ഞാൽ പിന്നീട് ഇത്തരത്തിലുള്ള യാതൊരു പരിശോധനകളും നടത്തുന്നില്ല എന്നും പൊതുവെയായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. പാതയോരങ്ങളിലും മറ്റും ഉപയോഗിക്കുന്ന ശീതള പാനീയങ്ങളിൽ ഉപയോഗിക്കുന്ന ഐസുകളുടെ ഗുണനിലവാരമൊന്നും പരിശോധനകളെ നടത്തുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. കുട്ടികൾക്കായി കടകളിൽ എത്തുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ മിഠായികളിലൊന്നും തന്നെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സ്റ്റിക്കറുകളോ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു വിശദാംശങ്ങളോ ഒന്നും തന്നെ കാണാറില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള മിഠായികളൊക്കെയാണ് കുട്ടികളും വാങ്ങിക്കഴിക്കുന്നത്. ശീതള പാനീയങ്ങൾ, സിപ്പപ്പ്, സ്വകാര്യ ആർഒ പ്ലാന്റുകളിലെ കുടിവെള്ളം എന്നിവയുടെ ഗുണനിലവാര പരിശോധനയ്ക്കായി സ്ക്വാഡുകളെ നിയോഗിക്കാറുണ്ടെങ്കിലും ഇത്തവണ അതുണ്ടായിട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ സാമ്പത്തിക പ്രതിസന്ധിയാവാം ഇതിനൊക്കെ കാരണം. കുലുക്കി സർബത്ത്, തണ്ണിമത്തൻ, ജ്യൂസ്, മോര് എന്നിവയ്ക്ക് ഉപയോഗിക്കുന്ന വെള്ളം, ഐസ് തുടങ്ങിയവ ശുദ്ധമാണെന്ന് യാതൊരു ഉറപ്പുമില്ല. മത്സ്യം കേടാകാതിരിക്കാൻ ഉപയോഗിക്കുന്ന ഐസ് ഇവിടെയും ഉപയോഗിക്കുന്നതായി ആക്ഷേപമുണ്ട്. രാത്രികാലങ്ങളിൽ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്ന തണ്ണിമത്തൻ എലികൾ തുരന്ന് തിന്നുന്നത് പതിവാണ്. തണ്ണിമത്തൻ്റെ അത്രയും ഭാഗം മുറിച്ചു കളഞ്ഞിട്ട് ജ്യൂസിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള പരാതികളും ഉയരുകയാണ്. കുപ്പികളിൽ ലഭ്യമായ ശീതള പാനീയങ്ങൾ വാങ്ങി കുടിക്കുന്നതിന് മുൻപ് വളരെയധികം ശ്രദ്ധ വേണം. വൻകിട കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾക്ക് പോലും വ്യാജനുണ്ട്. ഒറ്റനോട്ടത്തിൽ തിരിച്ചറിയുവാനും സാധിക്കുകയില്ല. പേരിനോട് സാമ്യമുള്ളതും അതേ ഡിസൈനുമായിരിക്കും ഇവയ്ക്കെല്ലാം. ഇത്തരം വ്യാജന്മാർ ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചില്ലറയല്ല. ബസ് സ്റ്റാൻഡ്, ആശുപത്രി പരിസരം എന്നിവിടങ്ങളിലാണ് വ്യാജന്മാർ കൂടുതലായും വിലസുന്നത്. ഉയർന്ന ലാഭം ലഭിക്കുമെന്നതിനാൽ ഇത്തരം പാനീയങ്ങൾ വിൽക്കാൻ ചില വ്യാപാരികൾക്കും വളരെയധികം ഉത്സാഹമാണ്. ഇനി ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. ബോൺവിറ്റ ഒരു ഹെൽത്ത് ഡ്രിങ്ക് അല്ല. പഞ്ചസാരയുടെ അളവ് സ്വീകാര്യമായ പരിധിയേക്കാൾ കൂടുതലാണ്. ആരോഗ്യ പാനീയങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകി വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഇ കോമേഴ്സ് കമ്പനികളുടെ പോർട്ടലുകളിലെ ഹെൽത്ത് ഡ്രിങ്ക്സ് വിഭാഗത്തിൽ നിന്ന് ബോൺവിറ്റ ഉൾപ്പെടെയുള്ള എല്ലാ പാനീയങ്ങളും നീക്കം ചെയ്യാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശം. NCPCR നടത്തിയ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബോൺവിറ്റയിൽ പഞ്ചസാരയുടെ അളവ് സ്വീകാര്യമായ പരിധിയേക്കാൾ കൂടുതലാണെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. സുരക്ഷാ മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും പാലിക്കുന്നതിൽ പരാജയപ്പെടുകയും പവർ സപ്ലിമെൻറ്റുകൾ ഹെൽത്ത് ഡ്രിങ്ക്സ് ആയി അവതരിപ്പിക്കുകയും ചെയ്യുന്ന കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ NCPCR നേരത്തെ ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഡെയറി അധിഷ്ഠിതമോ മാൾട്ട് അധിഷ്ഠിതമോ ആയ പാനീയങ്ങളെ ഹെൽത്ത് ഡ്രിങ്ക്സ് എന്ന ലേബൽ ചെയ്യുന്നതിനെതിരെ ഈ മാസം ആദ്യം FSSAI ഇ കോമേഴ്സ് പോർട്ടലുകൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളും പാക്കേജിംഗ് ലേബലുകളും പിൻവലിക്കുവാനും ബോൺവിറ്റിയുടെ നിർമ്മാതാക്കളായ ഓൺലാസ് ഇന്ത്യ ഇന്റർനാഷണലിൽ NCPCR നേരത്തെ നിർദ്ദേശം നൽകുകയും ചെയ്തതാണ്.
പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കുടുംബങ്ങളിലേക്കും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഈ ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്.